അപ്പൊ നൈസാമണ്ണന്റെ ഏതോ റീലോ എന്തോ ഒരു പോസ്റ്റോ കണ്ടിട്ടാണ് ശരിക്കും ബാലനോട് ചോദിച്ചത്. ആ സമയത്ത് എനിക്ക് ഓൾറെഡി ബാക്കി എല്ലാ കാസ്റ്റിംഗും ആയിട്ടുണ്ടായിരുന്നു, ഇതിന്റെ മാത്രം ആയിട്ടില്ല. ഇതുപോലെ മുസ്ലിം വിളിക്കും, ക്യാരക്ടറിന്റെ ഒരു വൺലൈൻ പറയും. ചേട്ടൻ വിളിച്ചപ്പോഴേ ഫസ്റ്റ് ക്യാരക്ടർ പറഞ്ഞപ്പോഴേ ഒരു രക്ഷയില്ലായിരുന്നു. അതായത് പുള്ളി റെൻഡർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അത് ഭയങ്കര അടിപൊളിയാണ്. അത് എല്ലാ ഡയറക്ടേഴ്സിനും കിട്ടുന്ന ഒരു കഴിവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി അത് അത്രയും ഫീലോടെ എല്ലാം ഉൾക്കൊണ്ട് പറയുമ്പോൾ അത് കേൾക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അപ്പം അതിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ആ സീൻ എനിക്ക് അയച്ചിരുന്നു. ഞാൻ അങ്ങനെ അത് ഓഡിഷൻ കൊടുത്തു. ഓഡിഷൻ കൊടുത്തപ്പോഴത്തേക്കും തിരിച്ച് എന്നോട് വിളിച്ചിട്ട് ഞാൻ മോനെ തന്നോട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് കേട്ടപ്പോഴേ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം കുറേ നാൾക്ക് ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ഓഡിഷൻ പോലും ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം അത്രയും നാളും ഈ എന്റെ പോസ്റ്റ് ഡെലിവറി കാര്യങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങള് എന്താണ് ആ സിനിമ കമ്മിറ്റ് ചെയ്തു. അപ്പം ഇതിൽ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എന്റെ മകനുണ്ട് ഈ ഒരു സിനിമയിൽ, അത് എന്റെ മകനായിട്ട് തന്നെയാണ്. എനിക്കറിയില്ല എത്ര അമ്മമാർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, അല്ലെങ്കിൽ എത്ര അമ്മമാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടുമെന്ന്. കാരണം സ്വന്തം കുഞ്ഞിന്റെ കൂടെ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഡെബ്യൂ നമ്മുടെ മകനായിട്ട് തന്നെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ സെറ്റിലാണെങ്കിലും ഹർഷാദിക്കടെ അതിനകത്തെ സ്ക്രിപ്റ്റിലെ ഓരോ വരികളാണെങ്കിലും അതിനതിൻ്റെതായിട്ടുള്ള ഡെപ്ത് ഉണ്ടായിരുന്നു. അതുപോലെ എന്നെ ഫസ്റ്റ് ഇംപ്രസ് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നത് ബേസ്ലേട്ടൻ തന്നെയായിരുന്നു. കാരണം ബേസ്ലേട്ടൻ എന്ന് പറയുന്നത് വളരെ ചൂസി ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് പുള്ളി സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിലും അത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദ ബെസ്റ്റ് ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം അതിൽ എനിക്ക് വളരെ പ്രോമിസിംഗ് ആയിരുന്നു ആ ഒരു സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ. കാരണം അത് ഞാൻ ഫുള്ളായിട്ടുള്ള ഞാൻ കേട്ടിട്ടില്ലായിരുന്നു, എന്റെ ഒരു പോർഷൻ മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷൻ ആണെങ്കിൽ ഇപ്പൊ ഹർഷാദിക്കയുടെ സ്ക്രിപ്റ്റ് ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അതുപോലെ മോഷൻ ജയനാണെങ്കിലും നസമിക്ക ആണെങ്കിലും എനിക്കൊന്ന് കുഞ്ഞിന്റെ ഒരു കേസ് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അവരെ നോക്കാൻ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, എന്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഫുൾ ഫാമിലി പാക്ക് ആയിട്ടായിരുന്നു അവിടെ ഹോട്ടലൊക്കെ വന്ന് ഞങ്ങൾ സ്റ്റേ ഒക്കെ ചെയ്തിരുന്നത്. കാരണം അത്രയും ഒന്നര വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവര്. അതിനുശേഷം ലൊക്കേഷനിലാണെങ്കിലും ഹോൾ ക്രൂവിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം അല്ലാതെ അവൻ അത്ര സ്മാർട്ടായിട്ട് നിന്നാലും ഈ പറയുന്ന ഇത്രയും ആളുകൾ അല്ലെങ്കിൽ ഇത്രയും ലൈറ്റ് ഈയൊരു അതാ പറഞ്ഞ ഈ ഒരു ഹോൾ ക്രൂവിനെ കാണുമ്പോൾ ഭയങ്കര ക്രാങ്കി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവന്റെ ടൈമിനനുസരിച്ച് അവിടെ ഓരോ കാര്യങ്ങളും ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അതും നൈറ്റൊക്കെ ഒരുപാട് നമുക്ക് ഷോട്ട് പോയിട്ടുണ്ടായിരുന്നു. രാത്രി 11 മണിക്കൊക്കെ 10-11 മണിക്ക് തുടങ്ങിയ ഒരു ഷോട്ട് ഞങ്ങൾക്ക് തീർന്നു വെളുപ്പിന് 4 മണിക്കൊക്കെയായിരുന്നു. ഞങ്ങളെപ്പോഴും അത് ആ ഒരു സംഭവം നമ്മൾ മറക്കത്തേ ഇല്ല കേട്ടോ. കാരണം ആ ഒരു സീൻ എന്ന് പറയുന്നത് വളരെ ഈ ഒരു സിനിമയിൽ വളരെ ഡെപ്ത് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീനാണ്. വളരെ ഡെപ്ത് ഉള്ള വളരെ മനോഹരമായിട്ടുള്ള സീനാണ്. ആക്ച്വലി എനിക്ക് അതായിരുന്നു ഓഡിഷൻ അയച്ചിരുന്നത്. ഞാൻ ഫസ്റ്റ് വീണുമായിരുന്നു സീൻ വായിച്ചിട്ടായിരുന്നു. അങ്ങനെയാണ് കഠിനകടവിന്റെ ഞാൻ ഗ്രാഹം. എന്റെ ഫസ്റ്റ് ബിഗ് സ്ക്രീനിൽ കാണാൻ പോകുന്ന പടമാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, കുഞ്ഞിൻ്റെ കൂടെ കാണാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് എല്ലാം കൂടെ വളരെ സന്തോഷത്തിലാണ്. April 21 റിലീസ് ഞങ്ങളുടെ പെരുന്നാൾ പടമാണ്. അപ്പൊ എന്താണെങ്കിലും എല്ലാവരും പോയി കാണണം. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. OTT വരെ നോക്കിയിരിക്കല്ലേ. അപ്പം അതാ വളരെ വളരെ നല്ലൊരു പടമായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും പ്രതീക്ഷിക്കും. താങ്ക് യു.